എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കുടുംബത്തിനും വൻ തിരിച്ചടിയായി ഹൈക്കോടതി വിധി. വഞ്ചനാ കേസുകളിൽ പ്രതികളായവർക്ക് എസ് എൻ ട്രസ്റ്റ് ഭാരവാഹിത്വം വഹിക്കാൻ പാടില്ലെന്ന ഹൈക്കോടതി വിധിയാണ് വെള്ളാപ്പള്ളിക്കും കൂട്ടർക്കും തിരിച്ചടിയാകുന്നത്. എസ് എൻ ട്രസ്റ്റ് സ്വത്തുക്കൾ സംബന്ധമായി ട്രസ്റ്റിന് വിരുദ്ധമായ കാര്യങ്ങളിൽ ഉൾപ്പെട്ട കേസുകളിൽ ഉൾപ്പെട്ടവർക്കും ഭാരവാഹിത്വം വഹിക്കാൻ പാടില്ല എന്നാണ് കോടതി വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ബൈലാ ഭേദഗതി ആവശ്യപ്പെട്ട് മുൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ചെറുന്നിയൂർ ജയപ്രകാശ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് നിർണായക വിധി. ട്രസ്റ്റിന്റെ ബൈലോ ഹൈക്കോടതി ഭേദഗതി ചെയ്യുകയായിരുന്നു. ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഫിന്റെ ബെഞ്ചാണ് നിർണായക വിധി പുറപ്പെടുവിച്ചത്. എസ് എൻ ട്രസ്റ്റിന്റെ ബൈലോയിലെ 34-ാം ക്ലോസ് അനുസരിച്ചാണ് ട്രസ്റ്റ് മെമ്പറായ വ്യക്തി ബൈലോ ഭേദഗതി ആവശ്യപ്പെട്ടതെന്ന് കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ചു. നിലവിൽ ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളിക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ട്രസ്റ്റിനെ ദുരുപയോഗം ചെയ്തുവെന്നും ഫണ്ടുകൾ കൈകാര്യം ചെയ്തതിൽ സുതാര്യത ഇല്ലായ്മ അടക്കമുള്ള കാര്യങ്ങളിൽ അടക്കമാണ് കേസുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ നിരവധി കേസുകളിൽ പ്രതികളായ വ്യക്തി ട്രസ്റ്റി ഭാരവാഹിത്വം വഹിക്കുന്നത് ഗുണകരമാകില്ല എന്നാണ് കോടതിയും വിധിക്കുന്നത്. ട്രസ്റ്റിന്റെ ബൈലോയിലെ 34B ഭേദഗതി വരുത്താനും കോടതി അനുമതി നൽകുകയായിരുന്നു. ഈ കോടതി വിധി പ്രകാരം ഇപ്പോൾ തന്നെ നിരവധി വഞ്ചനാ കേസുകളിൽ പ്രതിയായിട്ടുള്ള വെള്ളാപ്പള്ളിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കേസിൽ കുറ്റവിമുക്തരാകും വരെ ട്രസ്റ്റ് ഭാരവാഹിയായി തുടരാൻ പാടില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബൈലോ പരിഷ്കരണത്തിനായാണ് ജയപ്രകാശ് വാദിച്ചത്. ട്രസ്റ്റിന്റെ സത്യസന്ധമായ വാദത്തിനെ പോലും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഭേദഗതി. ട്രസ്റ്റിന്റെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാൻ ഭേദഗതി വരുത്തണമെന്നായിരുന്നു ജയപ്രകാശിന്റെ വാദം. ട്രസ്റ്റ് സ്വത്ത് കേസിൽ ഉൾപ്പെട്ടവർ ഭാരവാഹിയായി ഇരുന്നാൽ കേസ് നടപടികൾ കാര്യക്ഷമമായി നടക്കില്ലെന്നും ഹർജിക്കാരൻ വാദിച്ചു. ഏതെങ്കിലും വ്യക്തിയെ ഉദ്ദേശിച്ച് ബൈലോയിൽ മാറ്റം വരുത്തുകയല്ല കോടതി ചെയ്തത്, മറിച്ച് നിയമത്തിൽ തന്നെ ഭേദഗതി വരുത്തുകയാണ്. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ അടക്കം ഈ വിധി ബാധിക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ വഞ്ചനാ കേസുകളിൽ പ്രതികളായവർക്ക് എസ് എൻ ട്രസ്റ്റ് ഭാരവാഹിത്വം വഹിക്കാൻ പാടില്ലെന്ന ഹൈക്കോടതി വിധിയാണ് വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. എസ് എൻ ട്രസ്റ്റ് സ്വത്തുക്കൾ സംബന്ധമായി ട്രസ്റ്റിന് വിരുദ്ധമായ കാര്യങ്ങളിൽ ഉൾപ്പെട്ട കേസുകളിൽ ഉൾപ്പെട്ടവർക്കും ഭാരവാഹിത്വം വഹിക്കാൻ പാടില്ല എന്നാണ് കോടതി വിധിയിൽ വ്യക്തമായിരിക്കുന്നത്.